മത്സരിച്ച ഓരോ ഇനത്തിലും ഫോട്ടോ ഫിനിഷിൽ മെഡൽ നഷ്ടമായപ്പോൾ ശർമ്മ നിരാശനായി. എങ്കിലും ഇഷ്ട ഇനമായ 50 മീറ്റർ ബട്ടർഫ്ലൈ ആ നിരാശ മായ്ച്ചു കളഞ്ഞു. അപ്പോഴും സ്വർണം കൈവിട്ടത് ഫോട്ടോ ഫിനിഷിൽ തന്നെ. കഷ്ടപ്പാടുകളുടെ ആഴങ്ങളിൽ നിന്ന് മുങ്ങിയെടുത്തതാണ് ശർമ്മ എസ് പി നായരുടെ വെള്ളി മെഡൽ. പരിശീലന ചെലവ് താങ്ങാൻ കൂലിപ്പണിക്കാരനായ അച്ഛൻ ശശിധരൻ നായർക്ക് കഴിയില്ല. റെയിൽവേയിലെ ജോലിയിൽ നിന്നുള്ള ചെറിയ വരുമാനം ഒന്നിനും തികയുന്നുമില്ല. പക്ഷേ ഈ കഷ്ടപ്പാടുകൾ തന്നെയാണ് ശർമ്മയുടെ ഊർജം. നേരിയ വ്യത്യാസത്തിനാണ് എനിക്ക് മെഡലെല്ലാം മിസ്സായത്. അപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ മെഡൽ കിട്ടിയാൽ സന്തോഷമുണ്ട്. 7 വർഷം മുമ്പാണ് ഞാൻ കേരളത്തിന് വേണ്ടി വാട്ടർ പോളോയിൽ മെഡൽ വന്നത്. അപ്പോൾ 7 വർഷത്തിന് ശേഷം സ്വിമ്മിങ്ങിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു മെഡൽ സന്തോഷമുണ്ട്. എല്ലാവരെയും പോലെയല്ല സ്വിമ്മിങ്, വെറുതെ ഞാൻ സ്വിമ്മിങ് എന്നല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിമ്മിങ്. ഒരു വീടാണ് അടിയന്തര ആവശ്യം, പിന്നെ പരിശീലനത്തിനുള്ള സൗകര്യവും. ശർമ്മയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കോച്ച് ജയരാജിന് ശിഷ്യനെക്കുറിച്ച് പ്രതീക്ഷകൾ മാത്രം. വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ, പ്രാക്ടീസ് കൊടുക്കാൻ ഇത്രയും നല്ല വ്യക്തി നിലനിൽക്കുന്ന ശർമ്മ നല്ലൊരു മനുഷ്യനാണ്. 7 വർഷം മുമ്പ് വാട്ടർ പോളോ താരമായിരുന്ന ശർമ്മയിലെ നീന്തൽ താരത്തെ തിരിച്ചറിഞ്ഞത് ജയരാജാണ്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മുഹാജിർ.